മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആ മേശ്രി, പുതിയ ആളായ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓ, സാർ എന്നെടുത്തോളൂ, ഞാൻ തുടങ്ങും. ആയിക്കോട്ടെ. ഇളന്തീ ചെടിയേട്ടൊക്കെ. അത് ചീഫ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സാറേ, പാവം കൊച്ചനെ. ഉറക്കമൊക്കെ സുഖമായിരുന്നു കൃഷ്ണന്നാര്. പുതിയ വാട്ടർ സാർ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഒരു നമസ്കാരത്തിന് മുഖത്ത് ഇത്രയും വികാരമൊന്നും വരുത്തേണ്ട ആവശ്യമില്ലല്ലേ സാർ. വികാരമൊന്നുമില്ല സാർ, അവന്റെ കാലിൽ ആണിയ. എന്താ പറയുന്നത്? പുള്ളി ഇവിടുത്തെ തടവുകാരനെ തടവുകാരനാണ്. സാറിന്റെ ദേഹത്ത് വല്ല ഒഴിവോച്ച് അതോ വല്ലതും ഉണ്ടെങ്കിൽ പുള്ളി തടവി ശരിയാക്കി തരാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. തടവിക്കുന്നൊക്കെ കൊള്ളാം, വണ്ടിയാണ് ഒരാളെ തടവി തടവി കൈ സ്ലിപ്പായി നേരെ മർമ്മത്തിൽ നിന്ന് കൈ കൊണ്ട് അപ്പ ക്ലോസ് ആയ ആള് ഇപ്പം മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അനുഭവിച്ചോണ്ടിരിക്കുക. ഞാനും ഇന്നത്തെ ജഡ്ജി തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല. ഞാൻ ഇന്ന് കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും എന്റെ വിധി ഞാൻ പറയാം. ഞാൻ ഉള്ള തന്നെ ഇന്ന് പോണോ? സാർ, ഇവൻ ഏത് വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയാലും കൃത്യം 12 മണിയായാലേ അവൻ മോഷണം തുടങ്ങുള്ളൂ. ആണി ആണി ആണി, ഏത് തൊഴിലോ അതിൻ്റെതായ കൃത്യനിഷ്ഠമുണ്ട്, അല്ലെങ്കിൽ നിന്നെ പോലെ ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ സാറേ, അങ്ങനെ ഒരു വീട്ടിൽ രാത്രി 12 മണിയാകാൻ വേണ്ടി ഇവൻ കാത്തിരുന്നത് കാറിനടിയില്ല, അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയാലെന്ത്? രാവിലെ തന്നെ മുതലാളി എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് എന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പിന്നീടല്ലേ അറിഞ്ഞത് പുള്ളി മജിസ്ട്രേറ്റ് ആയിരുന്നു. അതേതായാലും നന്നായി. എന്തായാലും കോടതി വരാൻ തന്നെ ഇറങ്ങാതെ തന്നെ അവന് നേരെ ഭാര്യ വീട്ടിലോട്ട് വരാനായല്ലോ. ചുമ്മാ സാർ, 8:24. ആ ശരി സാറേ, ഇത് അവസാനം തുറക്കാറുള്ളൂ. എണ്ണം പറ സാർ. അങ്ങോട്ട് നിന്നാട്ടെ, അവനെ ആളല്പം പേശക. കാലത്തെ വല്ല ബോഞ്ചാനും അടിച്ച് കയറ്റിക്കണം സാർ. ചെല്ലു. സാറേ, ആ 8:24 ശരിയാണോ? ആ ഓക്കെ ആണ്, ഞാൻ ഡ്യൂട്ടി ചെയ്ത് ചെയ്ത് ഒപ്പിട്ടേക്കാം. ശരി സാർ. അപ്പോ ശരി മേശ്രി. ആ എന്നാ പിന്നെ എല്ലാരും ഇറങ്ങിക്കോ. ആ പോ.